സ്വന്തം നാവുകളും പ്രവൃത്തിയും തോൽപ്പിച്ച കുറച്ച് പുതിയ ജനറേഷൻ രാഷ്ട്രീയക്കാരുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. അവരെക്കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ല. കാരണം അവരെ കണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ ന്യൂ ജനറേഷൻ താഴെയുണ്ട്. അവർക്കൊക്കെ ഫാൻസ് അസോസിയേഷൻ ഉണ്ട്. അതുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നതായിരുന്നു നല്ല രാഷ്ട്രീയം എന്നൊക്കെ തോന്നിപ്പോയാൽ അത് പുതിയ തലമുറയെ ആശയപരമായും അല്ലാതെയും വന്ധ്യംകരിക്കുന്നതിന് തുല്യമാകും. ഇസ്ലാമത വിശ്വാസത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു വചനമുണ്ട്. അത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ കാലുകൾക്കിടയിലും താടികൾക്കിടയിലും അസ്ഥികളില്ലാത്ത ഒരു രണ്ട് അവയവങ്ങളുണ്ടെന്നും അത് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം തരും എന്നുമാണ് ആ വചനം. സത്യത്തിൽ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ തിരഞ്ഞെടുപ്പിൽ അത് അന്വർത്ഥമാകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതിൽ വി.ടി. ബൽറാമുണ്ട്, സ്വരാജുണ്ട്, ശബരിനാഥുണ്ട്, ഫിറോസുണ്ട്, കെ.എം. ഷാജിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ പഠിച്ചിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട പാഠങ്ങളുണ്ട്. നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. രാഷ്ട്രീയം എത്ര ന്യൂജനായാലും അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ എത്ര ന്യൂജനാണെന്ന് തോന്നിയാലും സാമൂഹ്യ മാധ്യമങ്ങളിലും ചാനലുകളിലുമാണ് ഓട്ടിരിക്കുന്നത് എന്നൊക്കെ വിശ്വസിച്ചാൽ നിങ്ങൾ അബദ്ധത്തിലായി പോവുകയുള്ളൂ. നിങ്ങളുടെ വായിലുള്ള നാവ് വളരെ ശ്രദ്ധയോടെ ഉപയോഗിച്ച് മണ്ഡലത്തിലെ ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് നല്ല പ്രവർത്തനങ്ങൾ നടത്തി അവരിൽ ഒരാളായി തീരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വലിയ സംഭാഷണ വീരന്മാരാകുന്നതിലോ വലിയ പ്രകടന വീരന്മാരാകുന്നതിലോ വലിയ ഷോമാന്മാരാകുന്നതോ ഒന്നും സ്ഥായിയായ വിജയത്തിൻ്റെ അടയാളങ്ങളല്ല. മണ്ഡലങ്ങളെയും ജനങ്ങളെയും ശാന്തമായി കൈവശപ്പെടുത്തി വെക്കണം, അവരോട് ചേർന്ന് നിൽക്കണം. നിങ്ങളൊരു സാമൂഹ്യ പ്രതലത്തിൽ ഒന്നും എഴുതിയില്ലെങ്കിലും നിങ്ങൾ വലിയ ഹീറോയും ഫാൻസ് അസോസിയേഷനും സംസ്ഥാനം മുഴുവൻ ഉണ്ടാക്കിയില്ലെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനം, നിങ്ങളുടെ പ്രവൃത്തിയുടെ മാധുര്യം അതത് മണ്ഡലങ്ങളിലെ ആളുകൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. ഒരുപാട് കോട്ടക്കുത്തലങ്ങൾ തകർന്നു വീണതും വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീണതും ഒരുപാട് കഴിവും മേന്മയും ഒന്നും ഉണ്ടെന്ന് തോന്നാത്ത പലരും പലയിടങ്ങളിലും സ്ഥിരമായി ജയിക്കുന്നതും ഇതിൻ്റെ അന്തരമാണ്. ഞാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ പരാജയപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് സ്വരാജിനെക്കുറിച്ച് പറഞ്ഞാണ്. നല്ല ഭാഷയുള്ള ചെറുപ്പക്കാരൻ, ആശയങ്ങൾ വ്യക്തമായി പറയുന്ന ആൾ, പോരാട്ടം നടത്തുന്ന ആൾ, അതിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നാവ് എത്രയോ സന്ദർഭങ്ങളിൽ അതിർത്തികൾ ചാടി അനാവശ്യങ്ങൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും വി.എസിനെതിരെയായാലും ഇപ്പോൾ അയ്യപ്പൻ്റെ വിഷയത്തിലായാലും ഒക്കെ വളരെ അവധാനതയോടെയും ശ്രദ്ധയോടെയും സംസാരിച്ചെങ്കിലേ ഒരു മണ്ഡലം ഇനി എന്തെല്ലാം അട്ടിമറികളും പിടിച്ചുമറികളും ഓട്ടുമറികളും ഒക്കെ പറഞ്ഞാലും ആ മണ്ഡലം കിട്ടണമെങ്കിൽ ഒരു പൊതുസ്വീകാര്യത എല്ലാ മതങ്ങളിൽ വിശ്വസിക്കുന്ന മനുഷ്യരുടെയും എല്ലാ മനുഷ്യരുടെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്ന മനുഷ്യരുടെയും അത്യാവശ്യമാണ്. രണ്ടാമതായി വി.ടി. ബൽറാമിനെ എടുക്കാം. അദ്ദേഹം രണ്ടോ മൂന്നോ തവണ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് തോന്നുന്നു. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി പിന്നെ അദ്ദേഹം ഒരു മിനി സ്ക്രീനിലെ നായകനായി മാറി. ആ ഫാൻസ് അസോസിയേഷൻ അദ്ദേഹത്തിൻ്റെ പേരിൽ പല സ്ഥലത്തും ഉണ്ടായി, ആരാധക വൃന്ദമുണ്ടായി. അദ്ദേഹം ഇടുന്ന പോസ്റ്റുകൾക്ക് 7000 ലൈക്കും 1500 കമൻറ്റും 3500 ഷെയറുമൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ചാടിച്ചാടി പോയാണ് സാക്ഷാൽ രാഷ്ട്രീയത്തിലെല്ലാവരും ബഹുമാനിക്കുന്ന AKG പോലൊരാളിനെ കുറിച്ചൊരു പരാമർശം നടത്തിയത്. എന്താവശ്യമാണ് യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് പരാമർശം നടത്താനായുള്ളത്? അദ്ദേഹം ഒരു വളരെ സ്വീകാര്യനായ ഒരു പഴയകാലത്തെ മനുഷ്യൻ മരണപ്പെട്ടു പോയിരിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എല്ലാ മനുഷ്യരെക്കുറിച്ചും ഉള്ളതുപോലെ പലരും പലതും പറഞ്ഞിട്ടുണ്ടാകാം. അതിൻ്റെ ന്യായാന്യായങ്ങളൊന്നും വർത്തമാന കാലഘട്ടത്തിൽ പരിശോധിച്ച് എന്തിനും എടുക്കാനാകണം. ഒടുവിൽ ദേ കിടക്കുന്നു, അദ്ദേഹവും പരാജയപ്പെട്ടു. അതുപോലെ തന്നെയാണ് സാക്ഷാൽ കെ.എം. ഷാജി. കെ.എം. ഷാജി എന്ന് പറയുന്ന ആൾ വലിയ പ്രഭാഷണ കലയുള്ള ആളാണ്, ആശയങ്ങൾ വിസ്ഫോടനം നടത്തുന്ന ആളാണ്. പക്ഷേ അദ്ദേഹമൊക്കെ പ്രയോഗിക്കുന്ന വാക്കുകൾ, ഭാഷകൾ, അദ്ദേഹം പറയുന്നത് ഒരു മുഖ്യമന്ത്രിക്കെതിരെയാണ്. എന്തൊക്കെ പറഞ്ഞാലും പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യന് അദ്ദേഹത്തിനെക്കുറിച്ച് വർത്തമാനം പറയാൻ അതിന് തുല്യരായ സമപ്രായക്കാരായ പലരും രണ്ട് പാർട്ടിയിലും മുന്നണിയിലുമുണ്ട്. അവർക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഭാഷയിൽ കെ.എം. ഷാജി ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ അത്തരത്തിൽ അങ്ങ് ആഞ്ഞടിച്ചാൽ അവിടുത്തെ മണ്ഡലത്തിലെ എല്ലാ ആളുകളുടെയും വോട്ട് കിട്ടുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അത് സാധ്യമല്ല എന്ന് ഈ ഇലക്ഷനിൽ തെളിയിച്ചു. പിന്നൊരാൾ സാക്ഷാൽ
തിരുവനന്തപുരത്തെ ശബരിനാഥാണ്. അദ്ദേഹം MSW ലയോള കോളേജിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയ ആളാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിൻ്റെ ആകെ പശ്ചാത്തലം അന്തരിച്ച ജി കാർത്തികേയൻ എന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരുപാട് പേർ സ്നേഹിച്ച ഒരാളിൻ്റെ മകനെന്ന പേരിൽ മാത്രമാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കണം തൻ്റെ ഈ പാർട്ടിയും ഈ പ്രദേശവുമായുള്ള ബന്ധം എന്താണ് എന്ന് തിരിച്ചറിയണം. അന്യസംസ്ഥാനത്ത് പോയി പഠിച്ച് അന്യസംസ്ഥാനത്ത് ജോലി ചെയ്ത ഒരാൾ അച്ഛനെ സ്നേഹിക്കുന്ന ഒരു വികാരത്തിൽ വന്ന് ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം IASകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു. സ്വാഭാവികമായി അങ്ങനെയൊക്കെ പൊതുപ്രവർത്തകൻ വിവാഹം കഴിക്കുമ്പോൾ തന്നെ യാതൊരു കാരണവുമില്ലാതെ ഭാര്യ IASകാരിയായതുകൊണ്ട് ഒരു 10% പേരെങ്കിലും എതിരാവുന്നൊരു സാഹചര്യം ഉണ്ടാവും. ജനങ്ങൾക്കൊക്കെ ഇഷ്ടം ഈ പറഞ്ഞതുപോലെ വലിയ വരുമാനമൊന്നുമില്ലാതെ തേരാപാരാ നടക്കുകയോ അവരുടെ മുമ്പിൽ സുതാര്യമായി ജീവിക്കുകയോ ചെയ്യുന്ന ആളുകളെയാണ്. അതോടൊപ്പമാണ് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ചാനൽ ചർച്ചകൾക്കും പിന്നെ സംസ്ഥാന തലത്തിലെ സമരങ്ങൾക്കുമൊക്കെ നേതൃത്വം വഹിക്കാൻ പോകുമ്പോൾ സ്വന്തം മണ്ഡലത്തിലെ സ്വന്തം പാർട്ടിക്കാരായ ആളുകളെ ശത്രുവാക്കുകയായിരുന്നു, അവരുമായി അകലം പാലിക്കുകയായിരുന്നു. ഒടുവിൽ ഇലക്ഷന് മത്സരിക്കാൻ വന്നപ്പോൾ അവരെല്ലാവരും തിരിച്ച് അതേ അകലം പാലിച്ചു. അദ്ദേഹവും ഇതേ പരാജയപ്പെട്ടു. പിന്നെ മറ്റൊരാളാണ് PK ഫിറോസ്. അദ്ദേഹം നല്ല ആളാണ്, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അദ്ദേഹമൊക്കെ അടയാളപ്പെടുത്തേണ്ടത് വെറുതെ പ്രസംഗത്തിൻ്റെ കടുപ്പം കൊണ്ടോ കാഠിന്യം കൊണ്ടോ അല്ല. അദ്ദേഹമൊക്കെ ഏതെങ്കിലും ഒരു മേഖലയിൽ ചേർന്ന് നിന്ന് ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന് അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് അവരിലൊരാളായി തീരുകയാണ് വേണ്ടത്. അല്ലാതെ നമുക്കൊരു ഭാഷാ പ്രയോഗത്തിൻ്റെ കഴിവ് കിട്ടി നമ്മളെങ്ങനെയോ ഒരു പാർട്ടിയുടെ യുവജന വിഭാഗത്തിൻ്റെയോ അല്ലെങ്കിൽ അല്ലാത്തൊരു വിഭാഗത്തിൻ്റെയോ ഒക്കെ നേതാവായി, അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങനൊരു പ്ലെയിനിൽ സഞ്ചരിക്കാമെന്നും എവിടെയെങ്കിലും പോയി ഇറങ്ങി അങ്ങ് വിജയിക്കാമെന്നും ഒക്കെ കരുതിയാൽ അതൊന്നും കേരള രാഷ്ട്രീയത്തിൽ ക്ലച്ച് പിടിക്കില്ല. അതുകൊണ്ട് ഇവരെയൊക്കെ പിന്തുടരുന്ന ആളുകൾ, ഇനി ഇതുപോലെ പ്രസംഗിക്കുകയും പോസ്റ്റ് ഇടുകയും ചെയ്ത ഒരാളാണ് KT ജലീൽ. അദ്ദേഹം ഇപ്പോൾ ഒടുവിൽ എങ്ങനെയോ ഞെങ്ങി ഞെരുങ്ങി അദ്ദേഹം കടന്നു വരുന്നൊരു സ്ഥിതിയുണ്ടായി. ഞാൻ പറഞ്ഞത് വലിയ കടുകട്ടി പ്രഭാഷണങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭ്യാസങ്ങളോ ഒന്നുമല്ല ഒരാളിൻ്റെ വിജയത്തിന് ആധാരം. അതുപോലെ തന്നെ മറ്റൊരാളാണ് PC ജോർജ്. അദ്ദേഹം വളരെ പരിണിതപ്രജ്ഞനാണ്, 3-4 തവണ MLA ആയ ആളാണ്. പലതവണയും അഭ്യാസം കാണിച്ചു നിന്നെങ്കിലും അയാളെയും തോൽപ്പിച്ചത് അയാളുടെ നാവാണ്. അയാൾ സ്വന്തം നാവ് സൂക്ഷിച്ച് ആ മണ്ഡലത്തിൽ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ മരിക്കുന്നത് വരെ അയാളുടെ കാലശേഷം വരെ അയാൾ തന്നെ ആയിരുന്നേനെ അവിടുത്തെ MLA ആവുക. അതിനു പകരം മാറിയും മറിഞ്ഞും കാണുന്നവരെയൊക്കെ സ്വന്തം നാവിന് എല്ലില്ലാത്തവണ്ണം വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറഞ്ഞും ജാതി പറഞ്ഞും മതം പറഞ്ഞും ഒരു വിഭാഗത്തെ അങ്ങനെയാക്കിയും ഇങ്ങനെയാക്കിയും ഏറ്റവും മോശമായ പദപ്രയോഗങ്ങൾ നടത്തി സ്വയം ഹീറോ ആയി. ഒടുവിൽ PC ജോർജ് എന്ന രാഷ്ട്രീയക്കാരൻ്റെ രാഷ്ട്രീയ ജീവിതം, അതുപോലെ കുറഞ്ഞ പക്ഷം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ജീവിതം പൂഞ്ഞാറിൽ പൂർത്തിയായി. അതിനും കാരണം അവിടെ എതിരെ മത്സരിച്ച സ്ഥാനാർത്ഥികളുടെ മികവിനേക്കാളും അദ്ദേഹത്തിൻ്റെ എതിർ പാർട്ടിക്കാരുടെ മേന്മയെക്കാളും സ്വന്തം നാവ് നൽകിയ സമ്മാനമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. വാക്കുകൾ സൂക്ഷിച്ച്, നാവിനെ സൂക്ഷിച്ച്, സ്വന്തം പ്രവൃത്തിയിൽ ശ്രദ്ധിച്ച് അതത് മണ്ഡലങ്ങളിൽ ജനങ്ങളോടൊപ്പം കേന്ദ്രീകരിക്കുമ്പോഴാണ് ജനങ്ങൾക്ക് മടുപ്പും മുഷിപ്പും ഒന്നും തോന്നാത്തത്. അങ്ങനെ പലരുമുണ്ട് കേരള രാഷ്ട്രീയത്തിൽ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഒന്ന് മണ്ണാർക്കാടുള്ള ലീഗിൻ്റെ N ശംസുദ്ദീൻ, വലിയ മിടുക്കനാണെന്ന് ഭാവിക്കലില്ല, പ്രസംഗകലയിൽ തകർക്കലില്ല, പക്ഷേ അദ്ദേഹം അവിടെ നിന്ന് എപ്പോഴും ജയിക്കാറുണ്ട്. ആലുവയിൽ അൻവർ സാദത്ത്, അപ്പോൾ നിങ്ങൾ പറയാം അതൊക്കെ ഉറച്ച മണ്ഡലങ്ങളാണ്. അങ്ങനെ ഉറച്ച മണ്ഡലങ്ങളൊന്നുമില്ല, ഏത് മണ്ഡലങ്ങളിലും ആരും ജയിക്കാം ആരും തോക്കാം. ആലുവയിലും തോറ്റിട്ടുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി, പക്ഷേ വലിയ വിദ്യാഭ്യാസമോ മികവോ പ്രസംഗകലയോ ഒന്നുമില്ലാതെ അൻവർ സാദത്ത് ആ മണ്ഡലങ്ങൾ ഇങ്ങനെ കയ്യിൽ വെച്ച് കൊണ്ടു നടക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് പേർ ഈ പറയുന്നത് പോലെ പാർട്ടിയിലുണ്ട്. അത് ഇത്തരം സ്വഭാവം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ആളുകളാണ്. കാരണം അവർ മത്സരിക്കുമ്പോൾ അവരെ ജയിപ്പിക്കുന്നത് അവരുടെ പാർട്ടി സംവിധാനത്തെക്കാൾ ഉപരി വ്യക്തിപരമായ അനുകൂല ഘടകങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് എന്നുള്ള നല്ലൊരു സന്ദേശം ഈ ഇലക്ഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് മീഡിയവും സാമൂഹ്യ മാധ്യമ രാഷ്ട്രീയമല്ല, മറിച്ച് ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അവർക്ക് ബോധ്യപ്പെടുന്ന സത്യസന്ധതയും സുതാര്യതയുമാണ് ജനങ്ങൾക്കിഷ്ടം. അത് തിരിച്ചറിയണം.